ഹായ്, ഇത് കണ്ടു. ഇങ്ങനെ കുറെ മരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കേരളത്തിലെത്തിയെന്ന്. ഏ അല്ലേ അല്ല, ഇത് കേരളമേ അല്ല, ഇത് അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് ആണ്. ഫ്ലോറിഡ സ്റ്റേറ്റിലുള്ള ഒരു ഫോർട്ട് ലൂസി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർട്ട് മയേഴ്സ് അല്ല, ഫോർട്ട് ലൂസി. അപ്പോൾ ഫോർട്ട് ലൂസിൽ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആ കസിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കസിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബീച്ച് ഉണ്ട്, ഹോബ്സ് ഓൺ ബീച്ച്. അപ്പം ഞങ്ങൾ ആ ഹോബ്സ് ഓൺ ബീച്ച് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെയും കൂടിയും ഈ ബീച്ച് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം ഫ്ലോറിഡ കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നിറച്ചും പച്ചപ്പാണ്, നമ്മുടെ കേരളം തന്നെ കണ്ടോ, നിറച്ചും മരങ്ങളും ഇതൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കണമെന്ന് നിങ്ങൾക്ക് കാണാം ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി ഒത്തിരി ബീച്ചുകളാണ് ഈ ഫ്ലോറിഡ സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന എല്ലാ ബീച്ചിലെയും വ്യൂസ് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഹോബ്സ് ഓൺ ബീച്ചിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, അപ്പുറവും ഇപ്പുറവും നല്ല ചുറ്റിനും മരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം, കണ്ടോ. എൻ്റെ വ്യൂവേഴ്സിന് ഇത് ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? സൂപ്പർ അല്ലേ? വരൂ. പച്ചപ്പാനന്ദത്തേ, പുന്നാരപ്പൂമുത്തേ, പച്ചപ്പാനന്ദത്തേ, പുന്നാരപ്പൂമുത്തേ, പൊന്നെല്ലിൻ പൊൻകതിരേ. ഇഷ്ടമായ എൻ്റെ പച്ചപ്പാനന്ദത്ത? ചുമ്മാ ഒരു രസം. ബീച്ച് കാണാൻ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ? ദേ കണ്ടോ, ബീച്ച് കണ്ടോ, നല്ല ഭംഗിയില്ലേ. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കിനി ബീച്ച് കാണാം. ഓക്കേ. ഞാനിങ്ങനെ വാതോരാതെ സംസാരിച്ചോണ്ടിരുന്നാലേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊരു നിങ്ങൾ ആസ്വദിച്ചോളൂ ബീച്ച് എത്തുന്നവരെ. ഇതാണ് ബീച്ച്, ഹോബ്സ് ഓൺ ബീച്ച്. പക്ഷേ ഇവിടെ നിന്ന് അധിക നേരം എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല, അവരെന്നെ ശരിയാക്കും ഞാൻ വീഡിയോ പിടിച്ചാൽ. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടുത്തെ ബീച്ച്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. ഞാൻ ഇനി നല്ല അടിപൊളി ബീച്ചുകളുടെ വീഡിയോസ് ഇനി ഇടുന്നതാണ്. അപ്പം എല്ലാവരും കാണണേ, കാണാതിരിക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല തിരക്കാണ്. അപ്പം അധിക നേരം ഞാനിവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും അപ്പോൾ കണ്ടല്ലോ. ഇനി നല്ല ബീച്ചുകൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പം ഞാൻ നിങ്ങളെ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.